ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മെക്കാനിക്സ് ഓഫ് മെഷീനറി ഈ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ വണ്ണിലെ വെലോസിറ്റി അനാലിസിസ് അനാലിസിസായിട്ട് ബന്ധപ്പെട്ട പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന പോർഷൻസ് ആണ് ഇൻട്രൊഡക്ഷൻ ടു വെലോസിറ്റി അനാലിസിസ് ഇൻസ്റ്റൻ്റേനിയസ് സെന്റർ മെത്തേഡ് ലൊക്കേഷൻ ഓഫ് ഇൻസ്റ്റൻ്റേനിയസ് സെന്റേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റൻ്റേനിയസ് സെന്റേഴ്സ് വെലോസിറ്റി അനാലിസിസ് ഓഫ് മെക്കാനിസംസ് ആദ്യം നമുക്ക് ഡീൽ ചെയ്യേണ്ടത് നീഡ് ഫോർ വെലോസിറ്റി അനാലിസിസ് എന്നുള്ളതാണ് ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ ടു കാൽക്കുലേറ്റ് സ്റ്റോർഡ് എനർജി നമുക്കറിയാം കൈനറ്റിക് എനർജി എന്നുള്ളത് ഹാഫ് എം വി ആണ് അതായത് കൈനറ്റിക് എനർജി എന്നുള്ളത് വെലോസിറ്റിയായിട്ട് ബന്ധപ്പെട്ട എനർജിയാണ് സോ വെലോസിറ്റി അനാലിസിസ് വഴി നമ്മൾ ചെയ്യുന്നത് ഓരോ ലിങ്കുകളിലുമുള്ള വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് സോ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഓരോ ലിങ്കിലും സ്റ്റോർ ചെയ്യപ്പെടുന്ന കൈനറ്റിക് എനർജി എത്രയാണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഫസ്റ്റ് പോയിന്റ് ആൻഡ് സെക്കൻഡ് വൺ എ സ്റ്റെപ്പ് ഫോർ ആക്സിലറേഷൻ അനാലിസിസ് ബൈ വിച്ച് ഡയനാമിക് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി മെക്കാനിസംസ് ക്യാൻ ബി ഡിറ്റർമിൻ നമുക്കറിയാം ഫോഴ്സ് എന്നുള്ളത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് സോ വെലോസിറ്റി അനാലിസിസ് ആണ് ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് സോ ആക്സിലറേഷൻ അനാലിസിന് മുന്നേ നമ്മൾ വെലോസിറ്റി അനാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും സോ വെലോസിറ്റി അനാലിസിസ് ആണ് ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് സെക്കൻഡ് പോയിന്റ് എന്നുള്ളത് മെത്തേഡ്സ് ഇനി നമുക്ക് വെലോസിറ്റി അനാലിസിസ് ചെയ്യാനായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ഗ്രാഫിക്കൽ മെത്തേഡ് അതിൽ തന്നെ രണ്ട് മെത്തേഡ്സ് ഉണ്ട് റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡും മെത്തേഡ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് സെന്ററും ഇനിയുള്ള മെത്തേഡാണ് അനലിറ്റിക്കൽ മെത്തേഡ് സോ വെലോസിറ്റി അനാലിസിസിന് രണ്ട് മെത്തേഡ്സ് ആണുള്ളത് ഗ്രാഫിക്കൽ മെത്തേഡും അനലിറ്റിക്കൽ മെത്തേഡും ഇതിൽ ഗ്രാഫിക്കൽ മെത്തേഡിൽ തന്നെ രണ്ട് മെത്തേഡ്സ് ഉണ്ട് റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡും മെത്തേഡ് ഓഫ് ഇൻസ്റ്റൻ്റേനിയസ് സെന്ററും ആദ്യം നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇൻസ്റ്റൻ്റേനിയസ് സെന്റർ മെത്തേഡ് എന്നുള്ളതാണ് അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇൻസ്റ്റൻ്റേനിയസ് സെന്റർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക ഇവിടെ എ ബി എന്ന് കാണിച്ചിരിക്കുന്നത് ഒരു ലിങ്കാണ് അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനാണ് എ ബി എന്നുള്ളത് ഇതിൻ്റെ ഫൈനൽ പൊസിഷനാണ് എ വൺ ബി വൺ ഇവിടെ രണ്ട് ഫിഗറുകളിലായിട്ട് ഈ ഒരു ലിങ്ക് എ ബി എന്നുള്ള ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും എ വൺ ബി വൺ എന്നുള്ള ഫൈനൽ പൊസിഷനിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്ന് കാണിച്ചിരിക്കുന്നു ആദ്യത്തെ ഫിഗർ ശ്രദ്ധിക്കുകയാണെങ്കിൽ എ ബി എന്നുള്ള ലിങ്ക് ഫസ്റ്റ് പൊസിഷനിൽ നിന്നും ആദ്യം ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുകയും അതായത് ഈ കാണുന്ന രീതിയിൽ ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുകയും അത് എ വൺ ബി ഡാഷ് എന്നുള്ള പൊസിഷൻ ഒക്കയുപൈ ചെയ്യുകയും ചെയ്യുന്നു അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യുകയാണ് അതായത് എ വൺ സെൻറ്ററാക്കി നിർത്തി ഈയൊരു ലിങ്ക് എ വൺ ബി ഡാഷിൽ നിന്നും റൊട്ടേറ്റ് ചെയ്ത് ഫൈനൽ പൊസിഷനായിട്ടുള്ള എ വൺ ബി വണിലേക്ക് എത്തിച്ചേരുന്നു സോ ഈ രീതിയിലാണ് ഫസ്റ്റ് കേസിൽ ലിങ്കിൻ്റെ മോഷൻ വരുന്നത് സോ ആദ്യം ട്രാൻസ്ലേറ്ററി മോഷനും അതല്ലെങ്കിൽ ലീനിയർ മോഷനും പിന്നീട് റൊട്ടേഷണൽ മോഷനും ഇനി രണ്ടാമത്തെ ഫിഗർ ശ്രദ്ധിക്കുക ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ എ ബി തന്നെയാണ് ഇതിൽ ആദ്യം നമ്മൾ എ എന്നുള്ള പോയിന്റ് സെൻറ്ററാക്കി നിർത്തി ഈ ഒരു ലിങ്ക് എ ബി എന്നുള്ള ലിങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്ത് ഇത് എ ബി ഡാഷ് എന്നുള്ള പൊസിഷൻ ഒക്കയുപ്പൈ ചെയ്യുന്നു അതിനുശേഷം ഒരു ലിങ്ക് ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുന്നു സോ എ എന്നുള്ള പോയിന്റ് എ വണ്ണിലേക്കും ബി ഡാഷ് എന്നുള്ള പോയിന്റ് ബി വണ്ണിലേക്കും മൂവ് ചെയ്യപ്പെടുന്നു സോ ഇവിടെ മൂവ്മെന്റ് വരുന്നത് ആദ്യം റൊട്ടേഷണൽ മോഷനും പിന്നീട് ട്രാൻസലേറ്ററി മോഷനുമാണ് സോ രണ്ട് ഫിഗറുകളിലും ഇനിഷ്യൽ പൊസിഷൻ എ ബി ആണ് ഫൈനൽ പൊസിഷൻ എ വൺ ബി വൺ ആണ് പക്ഷേ ഇവിടെ ഫോളോ ചെയ്യുന്ന മോഷൻ്റെ സീക്വൻസ് എന്നുള്ളത് രണ്ട് രീതിയിലാണ് ആദ്യത്തേതിൽ ലീനിയർ മോഷൻ ആദ്യവും രണ്ടാമത് റൊട്ടേഷണൽ മോഷനും രണ്ടാമത്തെ കേസിൽ റൊട്ടേഷണൽ മോഷൻ ആദ്യം പിന്നീടാണ് ട്രാൻസ്ലേറ്ററി മോഷൻ വരുന്നത് സോ ഇതൊരു കമ്പൈൻഡ് മോഷനാണ് പക്ഷേ നമുക്ക് റിയൽ കേസുകളിൽ ഈ ഒരു ലിങ്കിൻ്റെ മോഷൻ ഈ രീതിയിൽ രണ്ട് ഘട്ടങ്ങളായിട്ട് അതായത് ലീനിയർ പ്ലസ് റോട്ടറി മോഷൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല പകരം ഈ ഒരു മോഷനെ നമ്മൾ പ്യുവർ റൊട്ടേഷനായിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഈയൊരു ലിങ്കിന്റെ മോഷനെ നമ്മൾ രണ്ട് മോഷനായിട്ട് കാണുന്നതിനു പകരം പ്യുവർ റൊട്ടേഷനായിട്ട് കാണുമ്പോൾ ആ പ്യുവർ റൊട്ടേഷൻ ഒക്കെ ചെയ്യുന്ന സെന്ററിനെയാണ് നമ്മൾ ഇൻസ്റ്റൻ്റേനിയസ് സെന്റർ എന്ന് പറയുക അതൊരു ഇമാജിനറി സെന്റർ ആണ് ദിസ് കമ്പൈൻഡ് മോഷൻ ഓഫ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഓഫ് ദി ലിങ്ക് എ ബി മേ ബി അസീംഡ് ടു ബി എ മോഷൻ ഓഫ് പ്യുവർ റൊട്ടേഷൻ അബൌട്ട് സം സെന്റർ ഐ നോൺ എസ് എ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ സോ ഇവിടെ കമ്പൈൻഡ് മോഷൻ അതായത് ലീനിയർ പ്ലസ് റോട്ടറി മോഷന് പകരം പ്യുവർ റൊട്ടേഷൻ ഐഡൻ ആണ് നമ്മൾ ഈ ഒരു മോഷനെ കൺസിഡർ ചെയ്യുന്നത് സോ ഈയൊരു റൊട്ടേഷൻ ഒക്കെ ചെയ്യുന്ന ഇമാജിനറി സെന്ററിനെയാണ് നമ്മൾ ഐ സെന്റർ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റേനിയസ് സെന്റർ എന്ന് പറയുന്നത് ഐ സെന്ററിനെ തന്നെ നമ്മൾക്ക് സെൻട്രോ ഓർ വിർച്വൽ സെന്റർ എന്നും കൂടി പറയാം സോ ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സെന്ററായിട്ട് ബന്ധപ്പെട്ട മറ്റു കുറച്ച് പോയിന്റുകൾ കൂടി നോട്ട് ചെയ്ത് വെക്കാം അൻ ഇമാജിനറി ഇൻസ്റ്റന്റേനിയസ് പോയിന്റ് അബൌട്ട് വിച്ച് എ ലിങ്ക് ഈസ് അസ്യൂംഡ് ടു റൊട്ടേറ്റ് സോ ഒരു ലിങ്ക് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന ഇമാജിനറി സെന്ററിനെയാണ് നമ്മൾ ഇൻസ്റ്റൻ്റേനിയസ് സെന്റർ എന്ന് പറയുന്നത് ഡിനോട്ട് ദി സെന്റർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ബോഡി അറ്റ് എൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന സെന്ററിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറയുന്നത് ഇതിൽ ഇൻസ്റ്റൻ്റേനിയസ് എന്നുള്ളതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അതാണ് നെക്സ്റ്റ് പോയിന്റായിട്ട് കൊടുത്തിരിക്കുന്നത് ദസ് ഇൻസ്റ്റൻ്റേനിയസ് സെന്റർ ഓഫ് എ മൂവിങ് ബോഡി മേ ബി ഡിഫൈൻഡ് ആസ് ദാറ്റ് സെന്റർ വിച്ച് ഗോസ് ഓൺ ചേഞ്ചിങ് ഫ്രം വൺ ഇൻസ്റ്റൻറ് ടു അനദർ അതായത് ഇൻസ്റ്റൻ്റേനിയസ് സെന്റർ എന്നുള്ളത് ഒരു ലിങ്ക് മൂവ് ചെയ്യുമ്പോൾ അത് ഗോസ് ഓൺ വേരി അതായത് അതായത് ലിങ്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇൻസ്റ്റന്റേനിയസ് സെന്ററിന്റെ ലൊക്കേഷനും മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു റൊട്ടേഷണൽ സെൻറ്ററിന് നമ്മൾ ഇൻസ്റ്റൻ്റേനിയസ് സെൻ്റർ എന്ന് പറയുന്നത് ഇനി ദി ലോക്കസ് ഓഫ് ഓൾ സച്ച് ഇൻസ്റ്റൻ്റേനിയസ് സെൻറ്റോഴ്സ് ഈസ് നോൺ ആസ് സെൻട്രോയിഡ് ഇൻസ്റ്റൻ്റേനിയസ് സെൻ്ററുകളുടെ ലോക്കസ് അല്ലെങ്കിൽ കളക്ഷനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ നമ്പർ ഓഫ് ഇൻസ്റ്റൻ്റേനിയസ് ഇൻ എ മെക്കാനിസം സോ ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വയ്ക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ് അതായത് എൻ നമ്പർ ഓഫ് ലിങ്കുകളുള്ള ഒരു മെക്കാനിസത്തിൽ എത്ര ഇൻസ്റ്റൻ്റേനിയസ് എൻഡുവിസ് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഇക്വേഷൻ വഴി നമുക്ക് കാണാനായിട്ട് സാധിക്കുക എൻ ഈക്വൽ ടു എൻ ഇൻ എൻ മൈനസ് വൺ ഇതിൽ സ്മോൾ എൻ എന്നുള്ളത് നമ്പർ ഓഫ് ലിങ്കും ക്യാപിറ്റൽ എൻ എന്നുള്ളത് ഇൻസ്റ്റൻ്റേനിയസ് എൻറ്റുസുമാണ് സോ ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഫോർ ബാർ മെക്കാനിസമാണ് സോ ഫോർ ബാർ മെക്കാനിസം ആയത് കൊണ്ട് തന്നെ സ്മോൾ എൻ എന്നുള്ളത് ഫോർ ആയിരിക്കും സോ നമ്പർ ഓഫ് ഇൻസ്റ്റൻ്റേനിയസ് സെൻറ്റേഴ്സ് എൻ ഈക്വൽ ടു ഫോർ ഇൻ ടു ത്രീ ഡിവൈഡ് ബൈ ടു എന്ന് വരും സോ നമുക്ക് കിട്ടുന്നതാണ് സിക്സ് എന്നുള്ളത് സോ ഒരു ഫോർബാർ മെക്കാനിസത്തിൽ ആറ് ഇൻസ്റ്റൻ്റനിയസ് സെൻറ്റേഴ്സ് ഉണ്ടാകും ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വയ്ക്കുക നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോഴും മറ്റും ഇത് വളരെ ആവശ്യമായിട്ട് വരുന്നൊരു ഇക്വേഷനാണ് ലൊക്കേഷൻ ഓഫ് ഇൻസ്റ്റൻ്റനിയസ് സെൻറ്റേഴ്സ് സോ നമുക്കിനി പ്രാക്ടിക്കൽ കേസുകളിൽ ഇൻസ്റ്റൻ്റേനിയസ് സെൻറ്റേഴ്സ് നമുക്ക് എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റേനിയസ് സെൻറ്റേഴ്സിൻ്റെ ലൊക്കേഷൻ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം ഇവിടെ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് ലിങ്കുകളുണ്ട് ഇത് ലിങ്ക് വൺ ഇത് ലിങ്ക് ടു ഈ രണ്ട് ലിങ്കുകളും ഈ ഒരു പോയിന്റിൽ അതായത് ഈ കാണുന്ന പോയിന്റിൽ ഹിഞ്ചിഡാണ് അല്ലെങ്കിൽ പിൻഡാണ് അങ്ങനെയാണെങ്കിൽ ലിങ്ക് വണ്ണിൻ്റെയും ലിങ്ക് ടൂവിൻ്റെയും ഇൻസ്റ്റൻ്റനിയസ് സെൻറ്റർ ആയിട്ടുള്ള ഐ വൺ ടു എന്നുള്ളത് ഈ ഒരു പിന്നിൽ തന്നെയായിരിക്കും അതായത് രണ്ട് ലിങ്കുകൾ പിൻഡ് അല്ലെങ്കിൽ ആണെങ്കിൽ ആ ആയിരിക്കും ആ രണ്ട് ലിങ്കുകളുടെയും ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്നുള്ളത് ആർ കണക്ടഡ് ബൈ എ പിൻ ജോയിന്റ് ഓർ പീവഡ് ദി ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൈസ് ഓൺ ദി സെന്റർ ദി പിൻ സോ പിന്നിന്റെ സെന്ററിലായിരിക്കും രണ്ട് ജോയിന്റുകളുടെയും ഇൻസ്റ്റന്റേനിയസ് സെന്റർ വരുന്നത് ഇതാണ് ഫസ്റ്റ് കേസ് സെക്കൻഡ് വൺ ഇവിടെ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക ഈ കാണുന്ന ലിങ്ക് ആണ് അത് ഫിക്സഡ് ആണ് അതിന് മേലെ ഈ കാണുന്ന ഈ ബോക്സ് ഷേപ്പിൽ കാണിച്ചിരിക്കുന്നതാണ് ലിങ്ക് ടു എന്നുള്ളത് ഇത് സ്ലൈഡർ ആണ് സോ ഈ ഒരു ഫിക്സഡ് ലിങ്കിൻ്റെ മേലെ ഈ സ്ലൈഡ് ഈ രീതിയിൽ ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ലിങ്കുകൾക്കിടയിലുള്ള ഇൻസ്റ്റൻ്റേനിയസ് സെൻ്റർ എന്നുള്ളത് ഇൻഫിനിറ്റിയിലായിരിക്കും കാരണം ഇവിടെ ഈ രണ്ട് വെലോസിറ്റീസും പാരലാണ് സോ ഈ രണ്ട് വെലോസിറ്റിയുടെയും പെർപെൻറ്റിക്കുലറുകൾ ഈ രീതിയിലായിരിക്കും വരാം എവിടെയാണോ ഈ വെലോസിറ്റികളുടെ പെർപെൻറ്റിക്കുലേഴ്സ് അതായത് ഈ റെഡ് കളറുകൾ എവിടെയാണോ മീറ്റ് ചെയ്യപ്പെടുന്നത് അവിടെയാണ് ഇൻസ്റ്റൻ്റേനിയസ് സെൻറ്റർ വരാം ഇവിടെ ഈ രണ്ട് വെലോസിറ്റികളുടെയും പെർപെൻറ്റിക്കുലേഴ്സ് പാരൽ ആയതുകൊണ്ട് അവ ഒരിക്കലും മീറ്റ് ചെയ്യുകയില്ല സോ അവയുടെ ഇൻസ്റ്റൻ്റേനിയസ് സെൻ്റർ എന്നുള്ളത് ഇൻഫിനിറ്റിയിലായിരിക്കും വെൻ ദി ടു ലിങ്ക്സ് ഹാവ് എ സ്ലൈഡിങ് കോണ്ടാക്ട് ഇൻസ്റ്റൻ്റേനിയസ് സെൻ്റർ ലൈസ് ഓൺ ദി കോമൺ നോർമൽ അറ്റ് ദി പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് വെൻ ദി ലിങ്ക് ടു

ഒരു സ്ലൈഡർ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഫിക്സഡ് ലിങ്കിനും സ്ലൈഡറിൻ്റെയും ഇൻസ്റ്റൻ്റേനിയസ് സെൻ്റർ എന്നുള്ളത് ഇൻഫിനിറ്റിയിലായിരിക്കും സോ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് കഴിഞ്ഞു ഒന്ന് പിൻ പിൻജോയിൻറ്റിൻ്റെ സെൻറ്ററിലായിരിക്കും രണ്ട് ലിങ്കുകളുടെയും ഇൻസ്റ്റൻ്റനിയസ് സെൻ്റർ വരിക അതേസമയം സ്ലൈഡറിനും ഒരു സ്ട്രേറ്റ് ഫിക്സഡ് ലിങ്കിനിടയിലുള്ള ഇൻസ്റ്റൻ്റനിയസ് സെൻ്റർ എന്നുള്ളത് ഇൻഫിനിറ്റിയിലായിരിക്കും ഇനി ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക ഇവിടെ ഈ കാണുന്ന ഒരു കർവഡ് ഫിക്സഡ് ലിങ്കാണ് അതേപോലെ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതാണ് സ്ലൈഡർ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ലൈഡറിന്റെയും ഈ കർവ്ഡ് ഫിക്സഡ് ലിങ്കിൻ്റെയും ഇൻസ്റ്റന്റേനിയ സെന്റർ എന്നുള്ളത് ഈ കർവിൻ്റെ സെന്ററിലായിരിക്കും അതായത് ഈ കാണുന്ന പോയിന്റ് ആയിരിക്കും ഐ വൺ ടു സോ ദി ലിങ്ക് ടുവേച്ചർ ആസ് ഷോൺഇൻ ഫിഗർ ദി ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൈസ് ഓഫ് ദി സർക്കിൾ ഫോർ ഓൾ കോൺഫിഗറേഷൻസ് ഓഫ് ദി ലിങ്ക് സോ ഈ മൂന്ന് കേസുകളും നോട്ട് ചെയ്ത് വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പിന്നീട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇവ ആവശ്യമായിട്ട് വരും നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റോഴ്സ് നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട ടൈപ്സ് ആണ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റേഴ്സിനുള്ളത് അവയാണ് ഫിക്സഡ് ഇൻസ്റ്റന്റേനിയസ് എൻഡ് പെർമനന്റ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റോഴ്സ് ആൻഡ് നെയ്തർ ഫിക്സഡ് നോർ പെർമനന്റ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റോഴ്സ് ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം അതായത് ഫിക്സഡ് ആൻഡ് പെർമനന്റ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റേഴ്സിനെ നമ്മൾ പ്രൈമറി ഇൻസ്റ്റന്റേനിയസ് സെൻറ്റേഴ്സ് എന്നും അതേസമയം മൂന്നാമത്തെ ഇതിനെ നമ്മൾ സെക്കൻഡറി ഇൻസ്റ്റന്റേനിയസ് സെൻറ്റേഴ്സ് എന്നാണ് പറയാം സോ ഇവയുടെ മൂന്നിന്റെയും ഡെഫിനിഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം അതിനുവേണ്ടി ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക ഈ ഒരു ഫിഗറിൽ ഈ കാണുന്ന ലിങ്ക് ആണ് ഇത് ലിങ്ക് ടു അതേപോലെ ലിങ്ക് ത്രീ ലിങ്ക് ഫോർ ഇനി ഇതൊരു ഫോർ ബാർ മെക്കാനിസമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫോർ ബാർ മെക്കാനിസത്തിൽ ആറ് ഇൻസ്റ്റന്റേനിയസ് സെന്ററുകൾ വരും നമുക്ക് ആറ് ഇൻസ്റ്റന്റീനിയസ് സെന്ററുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കുക ഈ കാണുന്നത് ഐ വൺ ടു അതായത് ലിങ്ക് വണ്ണിന്റെയും ലിങ്ക് ടുവിന്റെയും ഇൻസ്റ്റന്റേനിയസ് സെന്റർ അത് ഈ ഒരു പിൻ ആയിരിക്കും കാരണം ലിങ്ക് വണ്ണിന് ലിങ്ക് ടുവിന് ഇടയിൽ പിൻ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പിൻ ജോയിന്റിലായിരിക്കും രണ്ട് ലിങ്കുകളുടെയും ഐ സെന്ററുകൾ വരാം സോ സെയിം രീതിയിൽ നമ്മളിവിടെ വണ്ണിനും ഫോറിന് ഇടയിലുള്ള ഐ വൺ ഫോർ എന്നുള്ള ഇൻസ്റ്റന്റേനിയസ് സെന്ററും ഫോർത്ത് ലിങ്കിനും തേർഡ് ലിങ്കിനിടയിലുള്ള ഐ ത്രീ ഫോർ ഈ ഒരു പിൻ ജോയിന്റിലും ലിങ്ക് ത്രീയിനും ലിങ്ക് ടു ഇനി ഇടയിലുള്ള ഐ ടു ത്രീ എന്നുള്ള ഇൻസ്റ്റൻ്റനിയസ് സെൻ്റർ ഈയൊരു പിൻ ജോയിനിൽ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം നമ്മൾക്ക് മറ്റ് രണ്ട് ഇൻസ്റ്റൻ്റേനിയസ് സെൻ്റർ കൂടിയുണ്ട് അതാണ് ഐ വൺ ത്രീയും ഐ ടു ഫോറും അത് നമ്മൾ ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ പോയിന്റുകൾ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സോ ഈ ആറ് ഇൻസ്റ്റൻ്റനിയസ് സെൻറ്ററുകളും നിങ്ങളിന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇതിൽ ഐ വൺ ഫോറും ഐ വൺ ടൂ ആണ് ഫിക്സഡ് സെൻറ്റേഴ്സ് ശ്രദ്ധിക്കുക ഈ ഒരു ചാർട്ട് ശ്രദ്ധിച്ചാൽ മതി ഇതിൽ ഐ വൺ ഫോറും ഐ വൺ ടൂവും അതായത് ഈ കാണുന്ന പോയിന്റും ഈ കാണുന്ന പോയിന്റും അതാണ് ഫിക്സഡ് ഇൻസ്റ്റൻ്റനിയസ് സെൻ്റർ അതായത് ഈ രണ്ട് ജോയിന്റുകളും ബാക്കിയുള്ള ലിങ്കുകൾ മൂവ് ചെയ്താൽ പോലും ഈ രണ്ട് ജോയിൻ്റുകളും അതായത് എയും ഡിയും ആ ഒരു പോയിന്റിൽ തന്നെ ഫിക്സഡ് ആയിരിക്കും സോ ഈ രണ്ട് ഇൻസ്റ്റൻ്റനിയസ് സെൻ്ററുകൾ നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റൻ്റനിയസ് സെൻറ്റേഴ്സ് എന്നാണ് പറയാം ഇനി ഈ ഐ ത്രീ ഫോറും അതേപോലെ ഐ ടു ത്രീയെ ആണ് നമ്മൾ പെർമനൻറ്റ് ഇൻസ്റ്റൻ്റേനിയസ് സെൻ്റർ എന്ന് പറയുക അതായത് അവയുടെ ലൊക്കേഷൻസ് ചേഞ്ച് ചെയ്യപ്പെടും ശ്രദ്ധിക്കുക ഈ ഫോർത്ത് ലിങ്കും അതേപോലെ തേർഡ് ലിങ്കും സെക്കൻഡ് ലിങ്കും മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ലൊക്കേഷൻസ് അതായത് ഐ ത്രീ ഫോറിൻ്റെയും ഐ റ്റു ത്രീയുടെയും ലൊക്കേഷൻസ് മാറും പക്ഷേ അത് ഈ ഒരു പിൻ ജോയിൻ്റിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും സോ അതുകൊണ്ടാണ് ഇതിനെ പെർമനൻറ്റ് ഇൻസ്റ്റൻ്റീനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് ഇനി ഈ ഒരു സെൻ്റേഴ്സ് അതായത് ഐ വൺ ത്രീയും ഐ റ്റു ഫോറും ഇതിൻ്റെ ലൊക്കേഷൻസും മാത്രമല്ല ഈയൊരു പോയിൻറ്റും ഇത് വെയിതുകൊണ്ടിരിക്കും സോ അതിനെയാണ് നമ്മൾ നെയ്തർ ഫിക്സഡ് നോർ പെർമനൻറ്റ് ഇൻസ്റ്റൻ്റേനിയസ് സെൻ്റർ എന്ന് പറയാം സോ നമുക്കിതിൻ്റെ ഡെഫിനേഷനുകളിലേക്ക് പോകാം

നെക്സ്റ്റ് വൺ നെയ്തർ ഫിക്സഡ് നോർ പെർമനന്റ് ഇൻസ്റ്റെൻ്റേ സെൻറ്റർ വേരി വിത്ത് കോൺഫിഗറേഷൻ ഓഫ് ദി മെക്കാനിസം ഇവിടെ ലൊക്കേഷൻ മാത്രമല്ല ജോയിൻറ് കൂടി വേരി ചെയ്തുകൊണ്ടിരിക്കും താങ്ക് യു